കുഴപ്പമില്ല, നമുക്കൊരു വൺ ടൈം വെച്ചെന്ന് പറയാൻ പറ്റില്ല. ഒരു റിയലിസ്റ്റിക് പടമായത് കൊണ്ട് തന്നെ പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. ലാഗ് ഉണ്ടായിരുന്നു, എന്നാലും നമ്മൾ അത് പ്രതീക്ഷിച്ച് വന്നതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. സിനിമയെ സ്നേഹിക്കുന്ന പ്രേക്ഷകർക്ക് പോലും അങ്ങനെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര കമ്മ്യൂണിസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ലാഗ് എന്ന് പറഞ്ഞാല് സിനിമയിൽ ഡയലോഗ് ഉണ്ട്, പെട്ടാന്ന് ചോദിക്കും, പെട്ടുപോയി, അങ്ങനെ എനിക്ക് ഭയങ്കര സ്ലോവേ ആണ്. പിന്നെ ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ട് ഒന്നുമില്ല. അഭിനയൊക്കെ കൊള്ളാം, സ്റ്റോറി പക്ഷെ ഭയങ്കര ഇൻകംപ്ലീറ്റ് ആണ്, എൻഡിങ് സ്ലോ പേസ് ആണ്. റിയൽ ആണെന്ന് ഭയങ്കര സ്ലോയാ, നോർമൽ ഓഡിയൻസിന് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ ഫൈറ്റ്സ് ഒക്കെ ഭയങ്കര റിയൽ ആണ്. പിന്നെ ഇന്റർവെൽ കുഴപ്പമില്ല, ക്ലൈമാക്സ് ഓക്കെ. പക്ഷെ എന്താ പറയാ, ഒരു ഒരു നോർമൽ ഒരു സിനിമ പ്രേക്ഷകര് പോലും സിനിമയെ സ്നേഹിക്കുന്ന ഭയങ്കര ഒരു ആർട്ട് ഒരു ഒരു ആർട്ടിലും മോഡാണ് എടുത്തത്, അവർക്ക് പോലും ചിലപ്പോൾ സഫോക്കേഷൻ തോന്നും. അപ്പൊ നോർമൽ പ്രേക്ഷകരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. പടം രാജീവ് നിരാശയാണ്. എനിക്ക് തോന്നുന്നു രാജീവിയുടെ കമ്മട്ടിപ്പാടം, സ്റ്റീവ് ലോപ്പസ്, അത് അതൊക്കെ ആ ഒരു പടങ്ങളൊക്കെ ഒരു പ്രാവശ്യം കണ്ടിരിക്കാൻ ഒരു സിനിമയാണ്. അവരതെങ്ങനെ കാണുന്നു പോലെ ഇരിക്കും. വെൽ മെയിൻ, നല്ല നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് രാജീവ് രവി. നന്നായിട്ട് അഭിനയത്തിന്റെ കാര്യത്തിൽ അർജുൻ അശോകനാണ് കുറെ കൂടി നന്നായിട്ട് അഭിനയിച്ചതായിട്ട് തോന്നിയത്. ജോജു ജോർജും നല്ല പ്രകടനമായിരുന്നു. ഭയങ്കര മിസ്ലീഡിംഗ് ആയിട്ട് തോന്നുന്നു. ട്രെയിലർ നല്ല മാസ് ഒരു നല്ല, പക്ഷേ ഞങ്ങളൊരു ക്ലാസിക് പടം പ്രതീക്ഷിച്ചാണ്, പക്ഷെ നല്ല സ്ലോ ആയി പോയി തോന്നി. സ്ലോ ഒഴിച്ച ബാക്കി പടമെല്ലാം ഓക്കെയാണ്? ഇല്ല, എന്നാലും ഓക്കെ എന്ന് പറയാൻ പറ്റില്ല. കമ്മട്ടി പാടുന്നില്ലേ, അതുപോലെ കമ്പയർ ചെയ്യല്ല, പക്ഷെ അങ്ങനത്തെ ഒരു പടമല്ല. നല്ല ലാഗ് ഉണ്ടായിരുന്നു, ലാഗ് അല്ല. ബാക്കിയുള്ളവരുടെ അഭിനയമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, എല്ലാവരും കൊള്ളാം. ട്രെയിലർ നല്ല ഒരു ഫാസ്റ്റ് ആയിരുന്നു, പക്ഷെ അത് വന്നില്ല. കൊറേ നാൾ കാത്തിരുന്നിട്ടാണ് ഇറങ്ങിയത്. അത് ശരിയാ, ഞാനും ഭയങ്കര കാത്തിരുന്നാണ് കണ്ടത്. പക്ഷെ എന്താണ് ഫസ്റ്റ് ഡേ വന്നത്, കാത്തിരുന്നാണ് ഫസ്റ്റ് ഡേ വന്നത്. നിരാശയാണോ? ചെറുതായിട്ട് സൗണ്ട് രീതി എന്റർടൈൻ ആയി എടുക്കുന്നുണ്ട്. കൊമേഴ്ഷ്യൽ പടം എന്ന പോലെ അല്ല, കൊമേഴ്ഷ്യൽ പടം അല്ല, നല്ല സ്ലോ ആണ്. എനിക്കതാ പറയാ, ഭയങ്കരമായിട്ട് ഇഴക്കലാണ് തോന്നി, ലാഗ് ആയിട്ട് തോന്നി. ലാഗ് എന്ന് പറയുമ്പോൾ കുറച്ച് ലെങ്ത്തി ആയി പോയി. പിന്നെ സിനിമാറ്റോഗ്രാഫി അതൊക്കെ അടിപൊളിയാണ്, നല്ല ഡയറക്ഷൻ, നല്ല അഭിനയം, നല്ല വർക്ക്, എല്ലാവരും നല്ലോണം അഭിനയിച്ചുണ്ട്. ലാഗ് എങ്ങനെയുണ്ട്? ലാഗ് എന്ന് പറയുമ്പോൾ ലെങ്ത്തി ആണ്, പക്ഷെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ചെയ്തു, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടെല്ലാം. കാത്തിരിപ്പിനുള്ളതുണ്ടായിരുന്നു. കാത്തിരിപ്പിനുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷ വേറെ, ഒരു കൊമേഴ്ഷ്യൽ പടം പോലത്തെ ഒരു പടമാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡൻസിനെ എടുത്ത് കാണിക്കുന്ന പോലത്തെ ഒരു പടമാണ് കാണിച്ചത്. സിനിമാറ്റോഗ്രാഫി അടിപൊളിയായിരുന്നു. നമ്മൾ ഉദ്ദേശം ആ ഒരു ഇതായിട്ടില്ല, പടം ആയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശം വേറെ രീതിയിലത്തെ പടമാണ്. പക്ഷെ വന്നപ്പോ നമ്മുടെ മുമ്പിൽ വന്നപ്പോ അത് ഇവരുടെ അഭിനയ അടിപൊളിയാണ്. കുറച്ച് നേരം ഉണ്ടെങ്കിലും ഉള്ള സമയം നല്ലൊരു ഇതായിരുന്നു. ഓരോ കാലഘട്ടം വെച്ച് വേറെ വേറെ നല്ലൊരു ഇതായിരുന്നു.